മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണത്തിന് NCPക്ക് ക്ഷണം. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരവേ സർക്കാരുണ്ടാക്കാൻ NCPക്ക് ഗവർണറുടെ ക്ഷണം. നടപടി ശിവസേനയ്ക്ക് നൽകിയ സമയം അവസാനിച്ച സാഹചര്യത്തിൽ മൂന്നാമത്തെ വലിയ കക്ഷിയെന്ന നിലയിലാണ് ക്ഷണം. സർക്കാർ രൂപീകരണത്തിന് 48 മണിക്കൂർ ശിവസേന ഗവർണറെ കണ്ട് ആവശ്യപ്പെട്ടുവെങ്കിലും ഗവർണർ അത് നിരസിക്കുകയായിരുന്നു. ശിവസേനയെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് വ്യക്തമായ ധാരണയിൽ എത്തിയിട്ടില്ല. സേനയ്ക്ക് പിന്തുണ അറിയിച്ച് കത്ത് നൽകിയിട്ടില്ല എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ശിവസേനയെ പിന്തുണയ്ക്കുന്നതിൽ എതിർപ്പുമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കളും രംഗത്തുണ്ട്. പിന്തുണയ്ക്കുന്നതിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും AK ആന്റണിയും എതിർപ്പ് അറിയിച്ചു. നേതാക്കളുടെ എതിർപ്പിനെ തുടർന്ന് മലക്കം മറിഞ്ഞ് ഹൈക്കമാൻഡ്. ക്രമക്കേടിനൊപ്പം നിയമനവും. ക്രമക്കേട് നടന്ന പോലീസ് കോൺസ്റ്റബിൾ നിയമനവുമായി മുന്നോട്ട് പോകാനൊരുങ്ങി PSC. 7 പോലീസ് കോൺസ്റ്റബിൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ അഡ്വൈസ് അയക്കാൻ PSC തീരുമാനം. പരീക്ഷാ തട്ടിപ്പ് നടത്തിയ 3 പേർക്കൊഴികെ എല്ലാവർക്കും അഡ്വൈസ് മെമ്മോ അയക്കും. അതേസമയം PSC പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 3 പോലീസുകാർക്കെതിരെ കൂടി കേസെടുത്തു. കോപ്പിയടിക്കാൻ സഹായിച്ചതിൽ അറസ്റ്റിലായ പോലീസുകാരൻ ഗോകുലിനെ രക്ഷിക്കാൻ വ്യാജരേഖ ചമച്ചതിനാണ് പോലീസുകാർക്കെതിരെ കേസ് എടുത്തത്. SAP ക്യാമ്പിലെ രതീഷ്, എബിൻ പ്രസാദ്, ലാലു രാജ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ശിവരഞ്ജിത്തിനും നസീമിനും ഇലക്ട്രോണിക് ഉപകരണത്തിന്റെ സഹായത്തോടെയാണ് ശരി ഉത്തരങ്ങൾ എത്തിച്ചത് എന്ന വാദവും പൊളിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. പരീക്ഷാ സമയത്ത് ഗൂഗിൾ പരീക്ഷാ ഹാളിന് സമീപത്തുണ്ടായിരുന്നു എന്നതിന് തെളിവ് കിട്ടിയിട്ടുണ്ട്. ഇലക്ട്രോണിക് ഉപകരണങ്ങളാൽ ഉപയോഗിച്ചുവെങ്കിൽ ഗൂഗിൾ പരീക്ഷാ ഹാളിന് സമീപം എത്തേണ്ട കാര്യമില്ല. പരീക്ഷാ ഹാളിന് സമീപം എത്തിയത് ഉത്തരങ്ങൾ കൈമാറാനാകാമെന്നാണ് നിഗമനം. കോപ്പിയടിക്കാൻ സഹായിക്കാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായിരുന്ന അതേസമയം ഗൂഗിൾ ഓഫീസിലും ഉണ്ടായിരുന്നുവെന്ന് സ്ഥാപിക്കാൻ കൃത്രിമരേഖ ചമച്ചതിന്റെ പേരിലാണ് 3 പോലീസുകാരെ കൂടി പ്രതി ചേർത്ത് പുതിയ കേസ് എടുത്തത്. അതേസമയം പരീക്ഷാ ഹാളിൽ മൊബൈൽ ഫോണും വാച്ചും നിരോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിരോധിച്ച വസ്തുക്കൾ കൈവശം വെച്ചാൽ അയോഗ്യരാക്കുന്നതടക്കം കർശന നടപടി സ്വീകരിക്കും. പേഴ്സ്, സ്റ്റേഷനറി, ഭക്ഷ്യവസ്തുക്കൾ എന്നിവയ്ക്കും നിരോധനം ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. സമരം ശക്തമാക്കും. ഫീസ് വർധനയ്ക്കും ഡ്രസ് കോഡിനുമെതിരെ JNU വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധം അയഞ്ഞുവെങ്കിലും സമരം ശക്തമാക്കുമെന്ന് വിദ്യാർത്ഥി യൂണിയൻ അറിയിച്ചു. സമരം കൂടുതൽ കടുപ്പിക്കാൻ ഒരുങ്ങി വിദ്യാർത്ഥികൾ സമരം ക്യാമ്പസിലേക്ക് മാറ്റുമെന്ന് JNU വിദ്യാർത്ഥി യൂണിയൻ. ക്യാമ്പസ് അടച്ചിട്ട് സമരം തുടരാനും തീരുമാനമുണ്ട്. പോലീസ് നടത്തിയത് കാടത്തമെന്നും സ്ത്രീകളെ അടക്കം ഉപദ്രവിച്ചുവെന്ന് വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധി ഐഷി ഘോഷ്. ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവും കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രി രമേശ് പൊഖ്രിയാലും പങ്കെടുത്ത ബിരുദദാന ചടങ്ങ് നടക്കുന്ന വേദിയുടെ സമീപത്തേക്ക് വിദ്യാർത്ഥികൾ നടത്തിയ മാർച്ച് പോലീസ് നേരത്തെ തടഞ്ഞിരുന്നു. പ്രതിഷേധത്തിനിടെ പെൺകുട്ടികൾക്ക് നേരെ പുരുഷ പോലീസുകാർ ബലപ്രയോഗവും നടത്തിയിരുന്നു. വിദ്യാർത്ഥികളെ നേരിടാൻ അർദ്ധസൈനികരും രംഗത്തുണ്ടായിരുന്നു. കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രിയും VC പോലീസ് സഹായത്തോടെ ക്യാമ്പസിന് പുറത്തുപോയി. ഹോസ്റ്റൽ ഫീസ് 5 ഇരട്ടിയോളം വർദ്ധിപ്പിച്ചതിനെതിരെ കഴിഞ്ഞ 10 ദിവസമായി JNUവിൽ വിദ്യാർത്ഥികൾ സമരത്തിലാണ്. വിദ്യാർത്ഥികളുമായി ചർച്ച നടത്താൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന വിമർശനങ്ങളും ഉണ്ട്. കൊന്നത് അശ്രദ്ധമായി. മാധ്യമപ്രവർത്തകൻ KM ബഷീർ മരിക്കാൻ കാരണമായത് ശ്രീറാം വെങ്കിട്ടരാമന്റെ അശ്രദ്ധമായ ഡ്രൈവിംഗ് എന്ന് മന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞു. അതേസമയം ശ്രീറാം വെങ്കിട്ടരാമൻ മദ്യപിച്ചിരുന്നു എന്ന ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിൽ മന്ത്രി പറയുന്നില്ല. ഓഗസ്റ്റ് 3 പുലർച്ചെയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ ഓടിച്ച കാറിടിച്ച് KM ബഷീർ മരിച്ചത്. സർവീസ് ചട്ടങ്ങളുടെ ലംഘനം ചൂണ്ടിക്കാട്ടി കേസിൽ പ്രതിയായ ശ്രീറാമിനെ അടുത്ത ദിവസം സർക്കാർ സസ്പെൻഡ് ചെയ്തു. ശ്രീറാമിന് സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ സർക്കാർ നൽകിയ നോട്ടീസിലെ എല്ലാ കാര്യങ്ങളും നിഷേധിച്ചായിരുന്നു ശ്രീറാം തിരിച്ചു നൽകിയ മറുപടി. ജാമ്യാപേക്ഷ തള്ളി. നഴ്സുമാരുടെ സംഘടനയായ UNA സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തൃശൂർ ജില്ലാ സെഷൻസ് കോടതി തള്ളി. നടപടി ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നതിനാൽ ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി. 2 മുതൽ 7 വരെയുള്ള പ്രതികളാണ് ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം ലക്ഷ്മി ചേരും. നമസ്കാരം.